സാർ, ശാസ്ത്രം എല്ലാത്തിനും എന്തുകൊണ്ട് എന്ന കാരണം തിരിയുന്നില്ല. അപ്പോൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാത്തിനും പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് മതവിശ്വാസികളുടെ വാദം ശരിവെക്കുന്നതല്ലേ? ഇതായത് ശാസ്ത്രം വാട്ടാണ്, എന്താണ് എന്നാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ള പല ചോദ്യങ്ങളും, ഞാൻ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത്, അത്തരം ചോദ്യങ്ങൾ പലപ്പോഴും അനാവശ്യമാണ്, പലപ്പോഴും പരിഹാസ്യമാണ്. ഇപ്പോ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും ഇറ്റ്സ് എ ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് നോട്ട് എ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഓരോ കാര്യത്തിനും നമുക്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കാം. അതിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നിഗൂഢ തത്വചിന്തയിലേക്കോ ഏതെങ്കിലും നിഗൂഢ ധ്യാനത്തിലേക്കോ ഊളയിട്ട് ചാടുക എന്നൊക്കെ പറയുന്നത് വളരെ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യമാണ്. ഈ ചോദ്യം പോലും ശരിയല്ലാത്ത നിങ്ങൾ എന്തുകൊണ്ടെന്ന് ചോദിക്കും, ലൈഫിൻ്റെ ലക്ഷ്യം എന്ത്, എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് പ്രശ്നം. എന്തിനാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബയോളജിക്കലായിട്ടോ ഭൗതികമായിട്ടോ ഒരു കാരണം കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ഈ ചോദ്യം ശരിയാണ് എന്നുള്ള വകുപ്പിൽ നിങ്ങൾ ചോദ്യം ഉത്തരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ് സ്വർഗവും നരകവും ആത്മാവും പരമാത്മാവും പലായനവും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോൾസ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തെങ്ങ് ഓടിച്ചെന്നൊരു തെങ്ങിലേക്ക് കയറുകയാണ്, കയറി ഭയങ്കര വാശിയോടെ കയറി കയറി അതിൻ്റെ നടുക്ക് എന്നിട്ട് മേലോട്ട് നോക്കുമ്പോഴാണ് അത് മണ്ടപോയ തെങ്ങാന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ നടുക്കെത്തി കഴിഞ്ഞു, പിന്നെ താഴോട്ട് നോക്കുമ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല, നാണക്കേട്. അവൻ അവിടെ ഇരുന്ന് നമ്മൾ അങ്ങ് നിരങ്ങും. അങ്ങനെ ഉണ്ടായതാണ് ഈ ആത്മീയ സാഹിത്യങ്ങളും ഇത്തരത്തിലുള്ള ഫിലോസോഫിക്കൽ ആർഗ്യുമെന്റ്സും മൊത്തവും. ഈ ചോദ്യം തന്നെ തെറ്റാണ്. അവിടുന്ന് ചെക്ക് അവിടെ തന്നെ ഈ നെഗറ്റീവ് അടിച്ചു വിടണം. ഈ ചോദ്യം ശരിയല്ല. ചോദ്യ പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വർഷങ്ങളായിട്ട് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഏതൊരു ചോദ്യവും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിലെ ഓരോ ഭാഗവും ശരിയായിരിക്കണം. നിങ്ങളുടെ ചങ്ങലയിൽ മൊത്തം ഉരുക്കിൻ്റെ കണ്ണികളാണെങ്കിലും ഒരു കണ്ണി വാഴനാര് കൊണ്ടാണെങ്കിൽ ആ ചങ്ങലയുടെ മൊത്തം ശക്തി എന്ന് പറയുന്നത് വാഴനാരിൻ്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ പരിശോധിക്കുക, ശരിയായ ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാം. അതാണ് ഈ ശാസ്ത്രം പലപ്പോഴും ഈ വൈ എന്നുള്ള ചോദ്യം, എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാടാ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഇതിനൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ ഒന്നും ഇല്ല. ഇതേ സിറ്റുവേഷൻ ചിലർ പറയും ഞാൻ ഒരു ഡോക്ടർ ആവാനാണ് ജീവിക്കുന്നത്, ചിലർ പറയും എനിക്ക് സ്വർഗം കിട്ടാനാണ് ജീവിക്കുന്നത്, ചിലർ പറയും ഞാൻ ഡിഫറൻറ്റ്. അങ്ങനെ ഒരു നീതമായ അർത്ഥമില്ല. നമ്മളുടെ ഓരോ എന്തിന് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോ നിമിഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലായല്ലേ. അതുകൊണ്ട് ആ ചോദ്യം മതവിശ്വാസം എന്ന് പറയുന്നത് അത് അന്ധവിശ്വാസം. ഇത്തരം തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളൊരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു എന്നേ അർത്ഥമുള്ളൂ. എന്തിന് ജീവിക്കുന്നു എന്ന് പറയുന്നതിന് മതം നൽകുന്നത് ഓരോരോ കഥകളാണ്, അല്ലാതെ എന്തെങ്കിലും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ.